കോഴിക്കോട്ട് മത്സ്യോത്സവവും മത്സ്യ അദാലത്തും ആരംഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ തരം മത്സ്യങ്ങളുടെ പ്രദർശനവും കർഷകരുടെ കൂട്ടായ്മയും അരങ്ങേറി. കോഴിക്കോട് ബീച്ചിൽ 3 ദിവസങ്ങളിലായാണ് മത്സ്യോത്സവം. ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള ധനസഹായം, മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കായുള്ള ക്യാഷ് അവാർഡ് എന്നിവയും ഉദ്ഘാടന ചടങ്ങിൽ വിതരണം ചെയ്തു. മത്സ്യത്തൊഴിലാളികൾ പലരും APL പട്ടികയിലേക്ക് മാറപ്പെട്ടു. പുതിയ മാനദണ്ഡങ്ങളൊക്കെ വന്നപ്പോൾ അത് നമുക്ക് താങ്ങാവുന്നതിലപ്പുറമായി മാറിയത് കൊണ്ട് അതിനൊരു പരിഹാരം മൊത്തത്തിൽ ഞങ്ങൾക്കിപ്പോൾ കണ്ടെത്താനായിട്ടുണ്ട്. തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളാകെ BPL പട്ടികയിൽ ഉൾപ്പെടുത്തും എന്ന് ക്യാബിനറ്റ് തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനായുള്ള മത്സ്യ അദാലത്തും ഇതോടനുബന്ധിച്ചിട്ടുണ്ട്. കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ തൊഴിലാളികൾക്ക് ചൊവ്വാഴ്ച വരെ അദാലത്തിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാം. കോഴിക്കോട് ബീച്ചിൽ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. വിവിധ ഇനം മത്സ്യങ്ങളെയും കടൽ ജീവികളെയും പരിചയപ്പെടാനുള്ള അവസരം ഇവിടെ. അലങ്കാര മത്സ്യങ്ങളുടെ പ്രദർശനവുമുണ്ട്. പോലീസിലെ മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗം അടക്കമുള്ള വിവിധ ഗവൺമെന്റ് വകുപ്പുകളും പ്രദർശനത്തിന് എത്തിയിട്ടുണ്ട്. മത്സ്യ കർഷക സംഗമം, മത്സ്യകൃഷി സെമിനാർ, മത്സ്യ ഡോക്യുമെന്ററി പ്രദർശനം തുടങ്ങിയവയും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.